ഒരു സെക്കൻഡ്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നത് എനേബിൾ ചെയ്ത എല്ലാ പുതിയ വീഡിയോസും സമയബന്ധിതമായി നിങ്ങൾക്ക് കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏവർക്കും മാസ് മീഡിയയുടെ ആത്മായനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീദിനാൽ വിരചിതമായ റസ്ദാനത്ത് എന്ന ആത്മകൃതിയുടെ വിശദീകരണത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ 29-ാമത്തെ നോമ്പ്, അതോടുകൂടി നമ്മുടെ ഈ ആത്മായനത്തിൻ്റെ സമാപനം ഉണ്ടാകണം ഇൻഷാല്ലാ. എല്ലാവരും കൃത്യ സമയം തന്നെ 10 മണിക്കു തന്നെ വീഡിയോ കാണാനും അതിലൂടെ ചാനലിൽ വരാനും ശ്രമിക്കണം. മറ്റുള്ള കുടുംബ ഗ്രൂപ്പുകളിലേക്ക് സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യാനും കൃത്യം 10 മണിക്കു തന്നെ, രാവിലെ 10 മണിക്ക് തന്നെ മാസ് മീഡിയയുടെ യൂട്യൂബ് ചാനലിൽ ലൈവിലെത്താൻ ഓരോരുത്തരോടും ഉണർത്തണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ ഈ ഒരു മാസക്കാലം കേട്ട എല്ലാ നന്മകളുടെ ക്ലാസുകളും അറിവുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ അല്ലാഹു തആല ഒരു കാരണമാക്കുമാറാവട്ടെ. നമ്മൾ ഈ ദുനിയാവിൽ ഈ മഹാമാരികൾക്കിടയിലും നന്മയിലായി ജീവിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേൽ ബാധ്യതയാണ്. ആ ഒരു ബോധത്തോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തആല നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ രോഗികളായവർ, ഉസ്താദുമാരിൽ രോഗമുള്ളവർ, അവർക്ക് എല്ലാവർക്കും അള്ളാഹു തആല ശിഫ നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ നാളെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. പറഞ്ഞു വന്നത് ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇന്ന് നമ്മളോട് പറയുന്നത്, നമ്മളെ എത്ര സ്വതക്ക ചെയ്താലും എത്ര നന്മ ചെയ്താലും ഒരിക്കലും നാം അതിൽ പ്രയാസം വിചാരിക്കാൻ പാടില്ല. ചില ആളുകളുണ്ട് ഒരു നന്മയ്ക്കു വേണ്ടി പല അവസരങ്ങൾ ലഭ്യമാകുമ്പോൾ കഴിയുന്ന തരത്തിൽ നന്മകളുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്ന ആളുകൾ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്, നിലവിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് തുടങ്ങിയിട്ടുള്ള നല്ല സംസാരത്തിലൂടെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, പ്രയാസമനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി ഒരുപാട് നന്മകളിൽ അകമഴിഞ്ഞ് സഹായിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. നമുക്ക് പലർക്കും അറിയാം. അങ്ങനെയുള്ള ആളുകൾ എത്ര പ്രയാസം വന്നാലും അവരുടെ അടുക്കൽ ആളുകൾ എത്തിച്ചേരും. ആ ആളുകൾ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ വീട്ടുപടിക്കൽ എത്തുമ്പോൾ, ഇവൻ എത്ര പാപ്പരായാലും ഇവന്റെ ഹൃദയത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന ബോധം ഇവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. ഇതിനെപ്പറ്റിയാണ് ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. സൽക്കർമ്മങ്ങൾക്ക് മുന്നിട്ടിറങ്ങുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ധർമ്മം ചെയ്യുക എന്നുള്ളത് അതിൽ വലിയ മഹത്തരമായ കാര്യം തന്നെയാണ്. ആ കാര്യത്തെ സംബന്ധിച്ചാണ് ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇന്ന് റസ്ദാനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദൽ ജവാദു വ ഇൻ ജഫത് യദാഹു അതാഹു സായിലുൻ ലം യഹിബ് യൗമൻ ഇദാ റജഅ ويخرج الماء ولو بالحفر من نهر إذ كل صاد عطاه لم يكن منعا. ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയുന്നു, ധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി അവൻ എത്ര ഉണങ്ങിയാലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എത്ര പ്രയാസത്തിലാണെങ്കിലും
അവന്റെ രണ്ടു കൈകളിൽ അവർ ചോദിക്കുന്ന ആളുകൾ വരുമ്പോ അവൻ എന്തെങ്കിലുമായി കൊടുത്തു വിടുന്നതാണ്. അതുകൊണ്ട് അവൻ എല്ലാ ദിവസവും ധർമ്മത്തിലായി തന്നെ മുഴുകിപ്പോകും. അവന്റെ മുന്നിൽ വരുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും മുട്ടുവരില്ല. അതിനുള്ള വഴി അല്ലാഹു തആല തന്നെ നൽകുന്നതാണ് എന്ന് ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് സൂചിപ്പിക്കുകയാണ്. എന്നിട്ടാണ് അവിടുന്ന് പറയുന്നത്, വയഖുറുജുൽ മാഉ വലൗ ബിൽ ഹുഫ്രി മിൻ നഹരി ഇദ് കുല്ല സ്വാദിൻ അതാ ഹുലം യകുൻ മനാ. ദാഹജലം ലഭ്യമാവുന്ന ഒരു നദി, ഒരു പുഴ, അത് എത്ര വറ്റിയാലും അതിലേക്ക് ആളുകൾ ഓടിയെത്തും. അതിലേക്ക് ആളുകൾ ഓടിയെത്തിക്കഴിഞ്ഞിട്ട് അവിടെയുള്ള എല്ലായിടങ്ങളും പരതി അവിടെ തന്നെ വെള്ളം അവർ കണ്ടെത്തുന്നതാണ്. ഇപ്രകാരം സൽക്കർമ്മം ചെയ്യുന്ന, ദാനം ചെയ്യുന്ന, ധർമ്മം ചെയ്യുന്ന ഒരാൾ അവനൊരിക്കലും മുട്ടിൽപ്പെടില്ല, അവനൊരിക്കലും പ്രയാസത്തിൽ അനുഭവപ്പെടില്ല. എത്ര പ്രയാസത്തിലും എത്ര മുട്ടിപ്പോയാലും അവന്റെ അടുക്കൽ വരുന്ന ആർപ്പിയിലൊന്നുമില്ലാതെ മടങ്ങേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം കോരുന്ന കിണറ്റിൽ വെള്ളമുണ്ടാവും. കാരണം എത്ര കോരുന്ന കിണറാണോ അത്രയും തെളിച്ചമുള്ള വെള്ളമാണ് അതിൽ വരുക. കെട്ടിക്കിടക്കുന്ന വെള്ളം അതെത്രയായാലും മോശം തന്നെയാണ് എന്നത് ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ആത്മകൃതിയാകുന്ന റസ്ദാനത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുകയാണ്. ഇനിയുള്ള ദിനങ്ങൾ റമദാനിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോ സൽക്കർമ്മങ്ങളുടെ സമാപനമാണെന്ന് നാം ചിന്തിച്ചു പോവാൻ പാടില്ല. റമദാനിൽ മാത്രമേ സദഖ നൽകുള്ളൂ, റമദാനിൽ മാത്രമേ സൽക്കർമ്മങ്ങൾ ചെയ്യാവൂ എന്നില്ല. നേരെ മറിച്ച് റമദാൻ അതിനൊരു പാഠമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നന്മകൾ ചെയ്യാൻ, നന്മയിലൂടെയുള്ള ജീവിതം നയിക്കാൻ, പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം മനസ്സിലാക്കാൻ, പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി മനസ്സിലാക്കാൻ, ദുഃഖം പേറുന്നവരുടെ ദുഃഖം മനസ്സിലാക്കാൻ അതിനുള്ള അവസരമാണെന്ന ബോധത്തോടുകൂടി ഇനിയുള്ള ഓരോ നിമിഷവും മാറ്റങ്ങളുടെ പൊൻപുലരിയായി മാറണം. മാറ്റങ്ങളുടെ വിളിയാളം നമ്മുടെ ജീവിതത്തിൽ വേണം. സൽക്കർമ്മങ്ങളിലൂടെ സമാധാന സമ്പൂർണമായ ദുനിയാവും സമാധാന സമ്പൂർണമായ ആഖിറവും നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതായിരിക്കണം ഈ ഒരു റമദാൻ നമ്മളിൽ ഉണ്ടാക്കേണ്ട മാറ്റം. അർഹമു റഹീമായ റബ്ബ് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇഫ്താറുകൾ, എല്ലാ സദഖകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്ന നല്ല അടിമകളിൽ നമ്മളെയെല്ലാം അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ തൃപ്തിയിലായി, തൃപ്തിയിലുള്ള അടിമകൾക്ക് മാത്രം സജ്ജീകരിച്ചിട്ടുള്ള സ്വർഗീയ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദുമാർ, മാതാപിതാക്കളിലുള്ള രോഗികളായിട്ടുള്ള ആളുകൾ, അവർക്ക് എല്ലാവർക്കും ശിഫ ലഭ്യമാകാൻ വേണ്ടി നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന ദുആ വസിയത്തോടുകൂടി നിർത്തുകയാണ്. ഇൻഷാ അല്ലാ നാളെ കൃത്യം 10 മണിക്ക് തന്നെ നിങ്ങൾ തയ്യാറാവണം. മാസ് മീഡിയയുടെ ആത്മായനം എന്ന ഈ റമദാൻ പഠന ക്ലാസിന്റെ സമാപനം ഇൻഷാ അല്ലാ 10 മണിക്ക് തന്നെ നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ മറ്റു ദിനങ്ങളിലേക്ക് പെരുന്നാളിന് ശേഷം പല, നമ്മൾ സൺഡേ ടോക്ക് ആയാലും അതുപോലെ അലഅലവിയ എന്ന ആത്മീയ സദസ്സ്, അതും നമ്മൾക്ക് സജീവമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അർഹമു റഹീമായ റബ്ബ് നമ്മുടെ സകല സംരംഭങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിലെ സൽക്കർമ്മങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ് എല്ലാവരോടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സെക്കൻഡ്, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നത് എനേബിൾ ചെയ്ത എല്ലാ പുതിയ വീഡിയോസും സമയബന്ധിതമായി നിങ്ങൾക്ക് കിട്ടും.